സ്ലാ വലൈക്കും വരഹമുള്ള ഞാൻ ഡോക്ടർ മുഹമ്മദ് അനീസ് കാലടി കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ കുട്ടികളുടെ വിഭാഗത്തിലെ ഡോക്ടറാണ് നമ്മളിന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രം ഇൻ ചൈൽഡ്ഹുഡ് എം ഐ എസ് സി എന്ന് പറയുന്ന ചില കുട്ടികൾ വളരെ കുറഞ്ഞ ശതമാനം കുട്ടികളിൽ കോവിഡ് വൈറസ് വ്യാപനത്തിന് ശേഷം കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഇത് വളരെ ഗുരുതരമായേക്കാവുന്ന ഒരു അസുഖമാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അസുഖമാണ് വലിയ ആളുകളിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചെറിയ കുട്ടികളിൽ കാവസാക്കി ഡിസീസ് പോലെയുള്ള ഒരു അസുഖമാണ് സാധാരണഗതിയിൽ മുതിർന്ന കുട്ടികളിലാണ് ഇത് സാധാരണയായി കാണപ്പെടാറുള്ളത് അഞ്ച് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ഇരുപത് വയസ്സ് വരെയുള്ള ആളുകളിലാണ് ഈ അസുഖം സാധാരണയായി കാണുന്നത് കൊറോണ വൈറസ് വന്ന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ അതിനെതിരെയുള്ള ആൻറ്റിബോഡീസ് പ്രതിരോധ ഘടകങ്ങൾ ഉല്പാദിപ്പിക്കും ഈ പ്രതിരോധ ഘടകങ്ങൾ ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞ് അത് നമ്മുടെ തന്നെ ശരീരത്തിലെ അവയവങ്ങളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ പോസ്റ്റ് കോവിഡ് സിൻട്രമായിട്ട് നമ്മൾ പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കാം തലച്ചോറിനെ ബാധിക്കാം കുടലിനെ ബാധിക്കാം കിഡ്നിയെ ബാധിക്കാം ലിവറിനെ ബാധിക്കാം ഹൃദയത്തെയൊക്കെ ബാധിക്കാം സാധാരണ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ വന്ന് രണ്ടാഴ്ച മുതൽ ആറാഴ്ച വരെയുള്ള സമയങ്ങളിലാണ് ഈ അസുഖം കാണപ്പെടാറുള്ളത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ കടുത്ത പനി അഞ്ച് ദിവസം മൂന്ന് ദിവസത്തിൽ കൂടുതൽ കടുത്ത പനി ഉണ്ടാകാം അതുപോലെ തന്നെ അതോടൊപ്പം ശരീരത്തിൽ റാഷസ് എന്ന് പറയും അതായത് ചുവന്ന ചുവന്ന പുള്ളി പോലെയുള്ള തടിച്ച ുവെന്ന് തടിച്ചു കാണുകയാണ് അടുത്തതായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ അതുപോലെ തന്നെ മിക്ക കുട്ടികളിലും ഭയങ്കരമായിട്ട് ക്ഷീണം കാണാറുണ്ട് ഹൃദയത്തിനെ ബാധിക്കുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ ബാധിക്കാം അതായത് ഹൃദയത്തിൻ്റെ ഇജക്ഷൻ ഫ്രാക്ഷൻ പമ്പിങ്ങിനെ കുറയ്ക്കുകയും അതുപോലെ തന്നെ കുട്ടിയുടെ ബി പി കുറയുകയും കുഞ്ഞിന് വളരെയധികം ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും അതോടൊപ്പം കാണപ്പെടുന്ന മറ്റൊരു ലക്ഷണമാണ് വൈറസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കടുത്ത വയറുവേദനയും അതുപോലെ തന്നെ വയറിളക്കവും ഛർദിയും കാണപ്പെടാറുണ്ട് കിഡ്നിയെ ബാധിക്കുന്നത് മൂലം മൂത്രത്തിൻ്റെ അളവ് കുറയുകയും അതുപോലെ തന്നെ നീര് വരികയും അതൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ ലിവറിനെ ബാധിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തവും വയറുവേദനയും കാണപ്പെടാറുണ്ട് തലച്ചോറിനെ ബാധിക്കുകയാണെങ്കിൽ അപസ്മാരം പോലെയുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ ബോധാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കുട്ടിയുടെ സംസാരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇത്തരം ലക്ഷണങ്ങളാണ് സാധാരണയായി കാണപ്പെടാറുള്ളത് ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എന്തായാലും ഉടനെ തന്നെ വൈദ്യസഹായം തേടുകയും അതിന് അനുസരിച്ചിട്ടുള്ള ചികിത്സകൾ ഇമ്മ്യൂണോഗ്ലോബിലിന് ഐ വി ഐ ജി എന്ന് പറയുന്ന മരുന്നുകളും അതുപോലെ തന്നെ സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകളുമാണ് നമ്മൾ കൊടുക്കാറുള്ളത് യഥാർത്ഥ സമയത്ത് ചികിത്സ കിട്ടിയിട്ടില്ലെങ്കിൽ വളരെ ഗുരുതരമാവുകയും അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്